ഗർഭിക്കുന്നേ ജാസ്മിൻ. ജാസ്മിന് അവരൊക്കെ കുടുംബത്തുനിന്ന് വന്നതാന്ന് പറയാന്നാണോ? ഒക്കെ കല്യാണം എന്ന് വെച്ചാൽ എവിടെയൊക്കെ എല്ലാവരും കൊണ്ടുപോവോ? അതുകൊണ്ട് ബിഗ് ബോസ് അവരെ പുറത്താക്കുന്നില്ല, കണ്ടന്റ് വേണമെന്നുണ്ട്, അവരെ പുറത്താക്കത്തില്ല. അവര് ഈ പ്രാവശ്യം അവരുടെ വായിന്ന് തന്നെ അഴുക്ക് വർത്തമാനങ്ങൾ ഉണ്ടല്ലോ. ഒരു വക ചന്ത പറയണ വർത്തമാനങ്ങളാ. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇടക്കേക്ക് അത് ഇച്ചിരി ഓവറായിട്ട് തോന്നിക്കാറുണ്ട്. കണ്ടസ്റ്റന്റ് അങ്ങനെ നോക്കുവാണെങ്കി നമ്മുടെ സീക്രട്ട് അഞ്ചിട്ട് പുള്ളിയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആദ്യം പുള്ളിയുടെ ഒരു കാരണത്തിൽ നിന്ന് പെർഫോമൻസ് ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ഇവിടെ കത്തിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ നനഞ്ഞുപോയി നനഞ്ഞ ജാസ്മിനും ഗബ്ബിയുടെ കാര്യമൊന്നും പറയണ്ട. അവരെന്താണ് കാണിക്കുക? അവർക്കാണെങ്കിൽ എല്ലാ ദിവസവും അവർക്ക് അവരെ ഫോക്കസ് ചെയ്യണം. കണ്ടന്റ് വേണം, കണ്ടന്റ് വേണം. അതുകൊണ്ട് ബിഗ് ബോസ് അവരെ പുറത്താക്കുന്നതില്ല, കണ്ടന്റ് വേണമെന്നുണ്ട്, അവരെ പുറത്താക്കത്തില്ല. അവര് അവര് പറയുന്ന എന്തെങ്കിലും പോയിന്റിന് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ബിഗ് ബോസ് എന്ന പരിപാടി കാണത്തില്ലല്ലോ. എന്തെങ്കിലും പോയിന്റിന് വാല്യൂ ഇല്ല. അപ്പൊ ജിൻഡോ എങ്ങനെയാ? ജിൻഡോ സൈലന്റാ, സൈലന്റ് ആണ്. പക്ഷെ ഗെയിം പ്ലേ കുഴപ്പമില്ല. വലിയ സീനില്ല. അത്യാവശ്യം ആൾക്കാർക്ക് ഇടയിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറിയിരിക്കുകയാണ് ഇപ്പം. ഫേവറേറ്റ് ജിൻഡോ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ ആയിരുന്നു ബെറ്റർ. യെസ്, എനിക്ക് തോന്നുന്നു എല്ലാവരും അലമ്പി നശിച്ച് മനപൂർവ്വം കണ്ടന്റിന് വേണ്ടി കൊറേ അലമ്പുണ്ടാക്കുന്നുണ്ട്. ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ബിഗ് ബോസിലെ ഏറ്റവും ഫേവറേറ്റ് അപ്സര. പറഞ്ഞോ, പോരട്ടെ. സിബിനെ ഇഷ്ടമാണ്, പുതിയതായിട്ട് വന്ന ഏറ്റവും വെറുപ്പിക്കുന്ന ആരായിരിക്കും? അവര് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. ജാസ്മിനെ പറപ്പിക്കുന്നോണ്ടാണ് മറ്റേ സിബിനെ ഇഷ്ടം ഈ ചേച്ചി പറഞ്ഞു. അല്ല, ജാസ്മിനെ പറപ്പിക്കുന്നോണ്ടാണ് ഗബ്രീനെ ഇഷ്ടം, ഗബ്രീനെ മറ്റേ സിബിനെ ഇഷ്ടം. ഓക്കെ, ജാസ്മിനും ഗബ്രീനും പുറത്താക്കാൻ അവര് വന്നപ്പോ തൊട്ട് എന്നോട് അങ്ങനെ പറയണത്. എന്തായാലും നമുക്ക് പുറത്താക്കാം. അല്ല നല്ല, ഇപ്പൊ ആ ഇതിന് വന്നില്ലേ, വയൽക്കാരന്റിൽ വന്നില്ല ആ പുള്ളേര് എല്ലാവരും നല്ല ആക്റ്റീവ്. ഏറ്റവും നല്ല സെബിനോ, സിബിൻ ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. അത് മറ്റേ ജാസ്മിനെതിരെ സംസാരിക്കുന്നത് അല്ല, എല്ലാം കൊണ്ടും നല്ല ആക്റ്റീവായിട്ടാ കൊച്ച്. അടിപൊളി അടിപൊളി. പിന്നെ അർജുൻ ആദ്യമൊക്കെ ഇതായിരുന്നു, അത് കഴിഞ്ഞപ്പോ ആ കൊച്ചു ഭയങ്കര ടീമിലേക്കൊക്കെ കേറി, അതെ കേറി ഒരു ഇതായി, സീനായി പോയി. പിന്നെ വെറുപ്പിക്കുന്ന ജാസ്മിൻ, നോവ കുഴപ്പമില്ല, ഗബ്രി അത് കൂടെ ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇങ്ങക്കൊക്കെ ഇഷ്ടം? എനിക്കിഷ്ടം അപ്സര. ആദ്യമൊക്കെ നല്ല ആക്റ്റീവായിട്ട് കളിച്ചതാ, പക്ഷെ ഇപ്പൊ ആക്റ്റീവ് അല്ല. അപ്സര ഇപ്പൊ ഇഷ്ടമല്ലായില്ല, പക്ഷെ അപ്സര പണ്ടത്തെ ആ ഒരു ഹൈപ്പില്ല. എനിക്ക് ശ്രീതുവിനെ ഇഷ്ടാ. പിന്നെ ഗബ്രീനെയും ജാസ്മിനെയും ഇഷ്ടമല്ല, അവരൊക്കെ വെറുപ്പിക്കലാണ് ഒരു വിധം. അത് ശരിയാവൂല. എന്തോ കാണിക്കുന്നു ജിൻഡോ കുഴപ്പമില്ല. ആദ്യമൊക്കെ അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടാ കളിക്കുന്നത്. നല്ല ഇതായിട്ട് അവന്റെ ആക്റ്റീവാണ്, ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് നല്ല ഒരു ആക്ടിങ് നല്ല, അല്ലെങ്കിൽ ഒരു ശരിക്കും നല്ല ജിൻഡോ മണ്ടൻ എന്ന് പറയുന്നു. അല്ല ജിൻഡോ അല്ല, മണ്ടനല്ല, പക്ഷെ നല്ല ബുദ്ധിയുള്ളതാണ്. അടിപൊളി ഗെയിം. കപ്പ് ഇപ്പൊ കൊണ്ടോണേ ആരാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ എന്നാ പറയണേ, അതെ കൃത്യം പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം പോട്ടെ. കഴിഞ്ഞ വർഷത്തെ സീസൺ വെച്ച് നോക്കുമ്പോ ഇത്തവണത്തെ എങ്ങനുണ്ട്? അതിന്റെ കൊള്ളില്ല, കൊള്ളില്ല. എല്ലാരും ഒറ്റ സ്വരത്തിൽ പറയുന്നു കൊള്ളില്ല. അതും കാര്യമുള്ള കാര്യത്തിനല്ല, വെറുതെ അല്ലേ, വെറുതെ ഇടി.
ആരിഷ്ടം ആരിഷ്ടം നിർത്തിയില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനം. സീന് 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 ജാസ്മിന് അവരൊക്കെ കുടുംബത്തുനിന്ന് വന്നതാന്ന് പറയാന്നാണോ? ഒക്കെ കല്യാണം എന്ന് വെച്ചാൽ എവിടെയൊക്കെ എല്ലാവരും കൊണ്ടുപോവോ? ശരിയാ. മറ്റവനാ മറ്റവൻ അവളുമാണോ അതിനകത്ത് താരം? അറിയാതിരിക്കാ വേദം. അത് നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ മോഹൻലാല് തല്ലു പഠിക്കാതെ പോകും. ആ കുടുംബസമേതം എല്ലാരും ഇറക്കി വിട്ടിട്ട് അമ്മമാർക്കും അല്ല വല്യമ്മമാർക്ക് പോലും കാണാൻ കൊള്ളാത്ത പരിപാടിയാണ് ബിഗ് ബോസ്. ഈ പ്രാവശ്യം പ്രജരസൊക്കെ ബിഗ് ബോസ് ആണ് ആൾക്കാർ പണി കഴിഞ്ഞ് നോക്കിയിരിക്കുവായിരുന്നു. ഈ പ്രാവശ്യം അവരുടെ വായിന്ന് തന്നെ അഴുക്ക് വർത്തമാനങ്ങൾ ഉണ്ടല്ലോ. ഒരു വക ചന്ത പറയണ വർത്തമാനങ്ങളാ ബിഗ് ബോസ് പറയണ, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലത്തെ പറഞ്ഞാൽ എന്നതാ അവര് കരുത് കാണിക്കുന്നത്? ഞങ്ങളും കുടുംബം കേട്ടാണ്. ഇവര് ഇതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടല്ലേ അവര് പോയി കിടക്കണേ? അവര് അത്രയും കിട്ടും ഇത്രയും കിട്ടും എന്ന് പറഞ്ഞാൽ ഈ കുടുംബം വീട് വിട്ടേച്ച് പോയിക്കണേ. അപ്പൊ അതിനകത്ത് സഹിക്കാൻ തയ്യാറാവണം, അതല്ലേ അത് ചെയ്യേണ്ടത്. ഇത് അതല്ലാതെ അവര് ചുമ്മാ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി, ഇത് ലക്ഷോഭ ലക്ഷം ആൾക്കാർ കാണുന്ന പരിപാടിയാ. ഇത് മനുഷ്യന് പണിയും കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഈ ഉറക്കം കളഞ്ഞ് ഇവരുടെ ഈ ചന്ത കാണാനാണ് പോയിരിക്കണേ. വേറെ വൃത്തിയായിട്ട പരിപാടിയാ. ബിഗ് ബോസില് ശ്രീദു എന്താ ഡാൻസർ ആയതുകൊണ്ടാ ഇഷ്ടമുണ്ട്? ഗെയിമൊക്കെ അടിപൊളിയാണ്. അർജുനാണ് ഇഷ്ടം. അപ്പൊ അർജുനും ശ്രീദുവും തമ്മി സെറ്റാവും, സെറ്റാവട്ടെ. വേറെ ഇഷ്ടമില്ലാത്ത ആരാ? ജാസ്മിന്. അപ്പൊ ഗബ്രീനെ? ഇഷ്ടമല്ല. എന്താ പ്രശ്നം? എന്താ അവര് കാണിക്കാൻ വേണ്ടിട്ട് ഫേക്ക് സ്ട്രാറ്റജീസ് ആണല്ലോ, ഫേക്ക് ആണ്. ആ എന്താ എന്താ കണ്ട കണ്ടത്? കൊച്ചുകുട്ടികൾ ആരെ? ജാസ്മിനെയാണോ ഉദ്ദേശിച്ച? ആരെ പറ്റി പറഞ്ഞ? ഇവരെ പറ്റിയാണ്? നിങ്ങളെ പറ്റിയാ? ആ പറഞ്ഞു പറഞ്ഞു. കുറച്ച് സാധനങ്ങൾ പഠിച്ചോണ്ട് വന്നിട്ട് അവിടെ വന്ന് കാണിക്കുന്ന ഒരു സാധനം ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റേ ഇവരൊക്കെ രണ്ട് അഭിഷേകങ്ങളുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയുണ്ട്? അവരൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അവരൊന്നും അവരൊന്നും ഇഷ്ടമില്ല. പിന്നെ വൈൽഡ് ഗാർഡ് എൻട്രിയില് ബെറ്റർ എന്ന് വെച്ചാൽ സിബിന് മാത്രമേ ഉള്ളൂ അല്ലേ. മറ്റേ പൂജ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇടക്കൊക്കെ അത് ഇച്ചിരി ഓവറായിട്ട് തോന്നിക്കാറുണ്ട്. ഇടക്ക് കാര്യം സൗണ്ട് ഭയങ്കര ഉള്ളതല്ലേ, കുറച്ച് ഇച്ചിരി കൂടുതല. ജാസ്മിനും ജാസ്മിനും കുറച്ച് കൂടുതല. മറ്റേ ജിൻഡോനെ, ജിൻഡോക്കാക്ക പാവമാണ്. പക്ഷെ എന്നാലും അർജുനെ ശ്രീദൂനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ, അവരും ഒന്നിക്കണമെന്ന് ഇവര് ആഗ്രഹിക്കുന്നു. ഓക്കെ എടാ കിട്ടുന്നുണ്ടോ ജിൻഡോ? അങ്ങനെ ഒരു നിഷ്കളങ്കമായ കുറെ ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഇതാണ് എനിക്ക് ഇഷ്ടമല്ല. വെറുപ്പിക്കുന്നത് ജാസ്മിൻ ഗബ്രി. ഒബ്വിയസ്ലി അത് കൂടെ ഉണ്ടാ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഗബ്രി കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാരും. അവർ രണ്ടുപേരുമാണ് പ്രശ്നം. അവരുടെ സംസാരം അതിരി കടക്കുന്നുണ്ട്, പെരുമാറ്റം അതിരി കടക്കുന്നുണ്ട്. അവര് എല്ലാരും ഇത്ര ഉള്ള കുട്ടികളെല്ലാം കാണുന്ന ഷോ ആണെങ്കിലും ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നില്ല അല്ലെ. പിന്നെ വെറുതെ അറസ്റ്റന്റ് ആരാ ബിഗ് ബോസിൽ? ആരാ സുബിൻ? സുബിൻ സുബിൻ ഞങ്ങളും തെറ്റിപ്പോയി. പുതിയതായിട്ട് വന്ന് വേറെ ഇഷ്ടം വലിയ താല്പര്യം ഇല്ലാത്ത അവിടെ വെറുതെ നടക്കുന്ന ആരാ? അല്ലെങ്കിൽ അവിടെ വേണ്ട, അവരുടെ ഒരു ഗെയിം പ്ലാൻ വലിയ ഗുണമില്ല എന്ന് തോന്നുന്ന ആളുകൾ? മറ്റേ അവരാണ് വലിയ താല്പര്യമില്ലാത്ത. അപ്പൊ സ്ഥിരം കാണലില്ല ബിഗ് ബോസ്? വളരെ മോശം അഭിപ്രായമാണ് എല്ലാവർക്കും. ഇപ്പൊ റിവ്യൂ എടുക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ മോശം അഭിപ്രായമാണ്. എനിക്ക് ഇഷ്ടമുള്ള ബിഗ് ബോസ് ഗബ്രീനിഷ്ടമില്ല. കൊച്ചു കുട്ടികൾ വരെ വെറുക്കുന്നു ഗബ്രിയുടെ കൂടെ നടക്കുന്ന. അവളോ ഒട്ടും ഇഷ്ടമില്ല. ഒന്നോട്ടല്ലോ കാര്യ
ഏറ്റവും ആക്റ്റീവ് ആണ്, എല്ലാം എപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ട് നടക്കണോണ്ട് ജസ്റ്റ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോ വല്ലപ്പോഴും കാണാറുള്ള ഗബ്രിയുണ്ട്. വേറെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല, വല്ലപ്പോഴും.